സജി ചെറിയ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെ സജി ചെറിയാൻ എന്ത് ഭരണഘടന എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതില്ലാതെയാക്കണം അത് കത്തിച്ച ആളാണ് ഡോക്ടർ അംബേദ്കർ അപ്പോൾ ആ മനുസ്മൃതി ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് പകരമായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ ഒരു വശത്ത് നിൽക്കുകയാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക ഈ എസ് എഫ് ഐക്കാരെയൊക്കെ ചോദ്യപേപ്പർ ചോർത്തി കോപ്പി അടിച്ച് എഴുതുന്നത് പോലെ എന്തോ സംബന്ധ എന്തോ സംഭവമാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്തൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും കുറെ കഴിയുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സജി ചെറിയ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെ സജി ചെറിയാൻ എന്ത് ഭരണഘടന എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് അത് കിറ്റ് ഇന്ത്യ കാലഘട്ടത്തിലായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമരത്തിൽ ഈ സ്വാതന്ത്ര്യം വ്യാജമാണെന്ന് ഈ ആസാദി ജൂട്ടി ഹെ എന്ന് പറഞ്ഞ ആളുകളാണ് അതിനുശേഷം ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്തും ഒക്കെ അവരെടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് രാജ്യം മുന്നോട്ട് പോയപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഷയിൽ നയം എന്ന രീതിയിൽ അവർ ഭരണഘടന അംഗീകരിച്ച് രാജ്യത്തോട് കൂറൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ കൂറ് ചൈനയോടും ചോറ് ഇവിടെയുമാണ് എന്നുള്ളത് നമുക്ക് ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നാക്കുപഴയായിട്ട് കാണാൻ കഴിയുകയില്ല ഒരു സിനിമയിൽ സുരാജ് മഞ്ഞാറമ്പോട് പറയുന്നുണ്ട് എന്തൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും കുറെ കഴിയുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഉള്ളിലുള്ള ആ വികാരം യഥാർത്ഥ ചിന്ത അത് പുറത്തേക്ക് തള്ളി തള്ളി വന്നതാണ് ഈ സജി ചെറിയാന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഈ ഇന്ത്യൻ ഭരണഘടനയെ ആധാരമാക്കി അതിനെക്കുറിച്ച് എത്രയോ പഠനങ്ങൾ നടക്കുന്നു കാരണം ഇത്രയേറെ ഏകദേശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പതിനൊന്ന് സെഷനുകളിലായിട്ട് നൂറ്റി അറുപത്തഞ്ചോളം ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ സംവാദങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്നും ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നതും അതിനെ വളരെ ഗവേഷകര് പോലും വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒന്നാണ് അപ്പോൾ അത്ര വളരെ ഗൗരവത്തോടു കൂടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും മഹാനായ ഡോക്ടർ അംബേദ്കറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഭരണഘടന ആ ഭരണഘടനയെ അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള ഒരു പരിഹാസം പുച്ഛം നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ അത് തന്നെ ഇദ്ദേഹത്തിന് ഈ ഭരണഘടനയോടുള്ള കൂറ് എത്രത്തോളമാണ് എന്ന് വെളിവാക്കുന്നതാണ് ഭരണ ഈ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ വിദേശികൾ എഴുതിയോ ഒരു പറഞ്ഞു കൊടുത്ത ഒരു ഭരണകൂട ഒരു കേട്ടെഴുത്ത് നടത്തിയ ഒരു ഭരണഘടനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക ഈ എസ് എഫ് ഐക്കാരൊക്കെ ചോദ്യപേപ്പർ ചോർത്തി കോപ്പി അടിച്ച് എഴുതുന്നത് പോലെ എന്തോ സംഭവ എന്തോ സംഭവമാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഇതിന്റെ ആഴവും വ്യാപ്തിയും ഇതിന്റെ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല സജി ചെറിയ പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെ സജി ചെറിയാൻ എന്ത് ഭരണഘടന എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മലയാളിയും എത്തി നിൽക്കുന്നത് മന്ത്രി അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അതേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണഘടനയ്ക്കെതിരെ വിമർശനം നടത്തിയിരിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത് ഈ ഭരണഘടന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടും ഭരണഘടനോടും ഒക്കെ ഉള്ള സമീപനം എന്തായിരുന്നുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും കിറ്റ് ഇന്ത്യാ സമരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് എന്നെക്കൊണ്ട് അദ്ദേഹം പറയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾ പറയേണ്ടി വരും ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇ എം പറഞ്ഞ ഇന്ത്യയുടെ നിന്ന് ഇന്ത്യ അവകാശപ്പെടുന്നതും ചൈനയുടെ നിന്ന് ചൈന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിവാദമായിട്ടുള്ള പ്രസ്താവനയിലേക്ക് നമുക്കറിയാം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇന്ത്യൻ ഭരണഘടന മാറ്റി അത് എഴുതി മനുസ്മൃതി ഇവിടെ ഭരണഘടനയായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ആളുകള് ആ മനുസ്മൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കത്തിച്ച ആളാണ് ഡോക്ടർ അംബേദ്കർ കാരണം എന്താണ് ഇത് ്രാഹ്മണ മേധാവിത്വത്തിനും മേൽക്കോയ്മയ്ക്കും അടിസ്ഥാനം പകരുന്ന ഒന്നാണ് ഈ മനുസ്മൃതി എന്നുള്ളത് കൊണ്ട് അതില്ലാതെയാക്കണം അത് ആളാണ് ഡോക്ടർ അംബേദ്കർ അപ്പോൾ ആ മനുസ്മൃതി ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് പകരമായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടര് ഒരു വശത്ത് നിൽക്കുകയാണ് ആ കൂട്ടര് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും സംസാരിക്കാതെ ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്ന പരാമർശം ബി ജെ പിയുടെ ഭരണഘടന മാറ്റിയെഴുതാൻ പൊളിച്ചെഴുതാനായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു പ്രസ്താവനയാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് അത് വളരെ അതിനത്ര ലളിതമായിട്ട് കാണാൻ സാധിക്കില്ല അപ്പോ ഇവിടെ അതിനെ ലളിതമായിട്ട് കാണുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ സ്മൃതി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയത്തെ ഒട്ടിൽ ലളിതമായിട്ടല്ല കാണുന്നത് കാരണം നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന അദ്ദേഹം പറഞ്ഞല്ലോ വിദേശി ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്താണെന്ന് വിദേശ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ നമ്മൾ അതിനെ ഒരു വാദത്തിന് വേണ്ടി ചോദിക്കുക അവരുടെ വാദം എടുത്ത് ചോദിച്ചാലാണെങ്കിൽ മന്ത്രിയുടെ വാദം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒക്കെ വാദം എടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു വിദേശിയായിട്ടുള്ള ജർമ്മൻകാരനായിട്ടുള്ള കാൾമാർ എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളല്ലേ ഇവർ അപ്പോൾ അവർക്കെന്താണ് ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചൊക്കെ അധിക്ഷേപം നടത്തുവാനായിട്ട് എന്ത് അവകാശമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് മന്ത്രിയുടെ പ്രസ്താവന അവരെന്തൊക്കെ ന്യായീകരിക്കാൻ സി പി എം ശ്രമിച്ചാലും ഞങ്ങൾ അതിന്റെ ഗൌരവത്തിൽ കാണുന്നു ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും മന്ത്രിയുടെ രാജ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിന് നിയമപരമായിട്ടുള്ള വഴി തേടണമെങ്കിൽ നിയമപരമായിട്ടുള്ള വഴി ഞങ്ങൾ തേടും